വെൽക്കം ടു മൈ ചാനൽ എന്താണ് വിശേഷം നിങ്ങളൊക്കെ ഇവിടെ പോയി എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു വൻപയറും രാഗിപ്പൊടിയും വെച്ച് ഒരു മധുര പലഹാരമാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊന്ന് കണ്ടു നോക്കിയാലോ ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു ബൗള് പയറ് കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം ഇനി നമുക്ക് ചൂട് ഒരു പാത്രം എടുത്ത് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് അതിലേക്ക് ഒരു കപ്പ് രാഗിപ്പൊടി ഇട്ട് കട്ട പിടിക്കാതെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ അതിന് ശേഷം ബാക്കി വന്ന അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം കൂട്ടി വെക്കാതെ മിനിമത്തിലിട്ട് നല്ലോണം ഇളക്കി കുറുക്കിയെടുക്കാം ഇത് ഇവിടെ തന്നെ പൊടിച്ച പൊടിയാണ് കേട്ടോ രാഗി പാക്കറ്റ് വാങ്ങുന്നതിനേക്കാളും നല്ലതും നമ്മൾ പൊടിപ്പിക്കുന്നത് തന്നെയാണ് പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ രാത്രി കഴിക്കാനൊക്കെ നല്ലതാണ് എനിക്ക് ഷുഗർ ഉള്ള കാരണം ഞാൻ അധിക ദിവസങ്ങളും ഇത് പത്തിരി ഉണ്ടാക്കി കഴിക്കലാണ് കേട്ടോ നമ്മളെ ഉമ്മമാരൊക്കെ നമുക്കെപ്പോഴും ഉണ്ടാക്കി തന്നിരുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ പിന്നെ കുട്ടികൾക്കൊന്നും അറിയാത്തത് കൊണ്ട് ആരും ഉണ്ടാക്കാൻ ശ്രമിക്കണില്ല പിന്നെ ഇത് രാഗി വെറുതെ കുറുക്കി കുടിക്കും അല്ലാതെ ഇത് രണ്ടും കൂടെ ഉണ്ടാക്കുന്നത് വളരെ അപൂർവമാണ് ഇപ്പം നമ്മുടെ പയറ് സ്റ്റീമൊക്കെ പോയി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കുറുകിയ രാഗിയിലേക്ക് ഈ പയറ് ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഞാനിതിന് മുമ്പ് രണ്ട് തരം പായസം ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പായസം കാണിക്കാതെ ഇന്ന് ഇങ്ങനെ ഒരു സീറ്റ് സീറ്റാക്കാമെന്ന് വിചാരിച്ചത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്കും കൂടി ചെയ്യുക ഇപ്പോൾ നമ്മുടെ രാഗിയും പയറും നല്ല കുറുകി നല്ല പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരപ്പാനി ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് കഴിക്കുന്നതും നല്ല ഹെൽത്തിയും കൂടിയാണല്ലോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ പിന്നെ എല്ലാവരും വീട്ടിലും പയറും രാഗിയൊക്കെ ഉള്ളതാണല്ലോ അപ്പൊക്കൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ രാഗിയും പയറും നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പിടി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ടാൽ പിന്നെ തേങ്ങാപ്പാൽ പാൽ അരക്കപ്പ് നല്ല പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ച് നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കാം ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ തന്നെ നല്ല കട്ടിയായിട്ട് കുറു കുറുകി വരും അപ്പോൾ ഈ പരുവത്തിലാവുമ്പോൾ തന്നെ ഓഫാക്കുകയാണ് നല്ലത് ഇതിനു മുകളിലായി കുറച്ച് നട്സും കുറച്ച് കിസ്മിസും നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ തേങ്ങാ കൊത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ പണ്ട് കഴിച്ചിരുന്നതാണല്ലോ എന്ന് അപ്പോൾ നീ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ പഴമക്കാരുണ്ടാക്കി തന്നിരുന്ന രാഗിയും പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണത്തിന് എല്ലാ തരം പായസങ്ങളും നമ്മൾ ഉണ്ടാക്കുമല്ലോ അപ്പോൾ എല്ലാം കഴിച്ച് മടുക്കുന്നതിനിടയിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക இனி மட்டொரு வீடியோயுமாய் காணும் வரை you for வாச்சிங்